നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ആ സാഹചര്യത്തിൽ തന്നെ പല രാജ്യങ്ങളും അതിർത്തി അടച്ചിരുന്നു. അതിലൊന്നായിരുന്നു ഈജിപ്ത്. ഈജിപ്ത് അതിർത്തിയെല്ലാം അടച്ചു കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ നിർണായകമായ ഒരു വിവരം പങ്കുവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിലേക്ക് മാനുഷിക സഹായം നൽകുന്നതിന് ഏകദേശം 20 ട്രക്കുകൾ അനുവദിക്കുന്നതിനായി റാഫ അതിർത്തി ക്രോസിംഗ് തുറക്കാൻ ഈജിപ്ത് പ്രസിഡന്റ് അൽ സിസി സമ്മതിച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുക, അതിനായി വാഹന സൗകര്യം വേഗത്തിൽ ഉറപ്പാക്കുക എന്നിവയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും ജോ ബൈഡൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടിസ്ഥാനപരമായി ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനോടൊപ്പം തന്നെ പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കക്കാരെ അതിന് സഹായിക്കുക കൂടി തന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വേഗത്തിൽ നടപ്പിലാക്കാൻ ഒരു വാഹന സംവിധാനം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും US പ്രസിഡന്റ് പറഞ്ഞു. റാഫ റോഡിലൂടെ ട്രക്കുകൾ കടത്തിവിടാൻ ഈജിപ്ത് സമ്മതിച്ചിരിക്കുകയാണ്. റോഡിലൂടെ ട്രക്കുകൾ കടത്തിവിടാൻ കുഴികൾ നികത്തുകയാണെന്നും അത് ഉടനെ തന്നെ കുഴികൾ നികത്തുന്ന പരിപാടി വേഗത്തിൽ തന്നെ ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. എന്തായാലും റാഫ അതിർത്തി വഴി ട്രക്കുകൾ കടന്നു പോകാൻ ഈജിപ്ത് അനുവദിച്ചതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈജിപ്ത് നിലപാടിൽ മയപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം ഗാസയിൽ 500-ലേറെ പേർ കൊല്ലപ്പെട്ട ആശുപത്രി ആക്രമണം ഇസ്രായേൽ നടത്തിയതാണെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജോ ബൈഡന്റെ പരാമർശം. ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിമാരെയും ബൈഡൻ കണ്ടു. ഈജിപ്ത്, ജോർദാൻ ഭരണാധികാരികളെയും പലസ്തീൻ പ്രസിഡന്റിനെയും കാണാൻ ബൈഡന് പദ്ധതിയുണ്ടായിരുന്നുവെങ്കിലും ആശുപത്രി ആക്രമണത്തോടെ അറബ് നേതാക്കൾ ബൈഡനുമായുള്ള ചർച്ചയിൽ നിന്ന് പിന്മാറിയിരുന്നു. പ്രത്യേകിച്ച് സൗദി, ഖത്തർ ഒക്കെ ഈ ഒരു ആക്രമണത്തെ വിമർശിച്ചിരുന്നു. അമേരിക്ക ഇടപെട്ട് എന്തു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിലൂടെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു വിമർശനം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ അപലപിക്കുന്ന പ്രമേയത്തെ വീറ്റോ ചെയ്ത അമേരിക്ക. അമേരിക്ക വീറ്റോ ചെയ്തത് ഇന്നലെ UN സുരക്ഷാ സമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തെയാണ്. ബ്രസീലായിരുന്നു ഗാസയിൽ സഹായം എത്തിക്കണം എന്ന ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെയാണ് അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുന്നത്. പ്രമേയത്തെ UN സുരക്ഷാ സമിതിയിലെ 12 അംഗങ്ങൾ അനുകൂലിക്കുകയും ചെയ്തു. റഷ്യയും ബ്രിട്ടനും ഇതിൽ നിന്ന് വിട്ടുനിന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ബ്രസീൽ കൊണ്ടുവന്ന പ്രമേയം വോട്ടിനിട്ടിരുന്നില്ല. ഗാസയിൽ സഹായം എത്തിക്കാൻ UN ശ്രമിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പ്രമേയം വോട്ടിനിടാതിരുന്നത്. പ്രമേയം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ വസ്തുതകളെ അടിസ്ഥാനമാക്കിയായിരിക്കണം നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും നേരിട്ടുള്ള നയതന്ത്ര പ്രവർത്തനങ്ങളെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്നും യുണൈറ്റഡ് നേഷൻസിലെ US അംബാസിഡർ ലിൻഡ തോമസ് വ്യക്തമാക്കി. നേരിട്ടുള്ള നയതന്ത്ര ഇടപെടലിലൂടെ മാത്രമേ ആളുകളുടെ ജീവൻ രക്ഷിക്കാനാകൂവെന്നും ഇക്കാര്യത്തിൽ സുരക്ഷാ സമിതി ശരിയായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കി. US ഇപ്പോഴത്തെ രീതി സുരക്ഷാ സമിതിയുടെ ഏതൊരു നടപടിയിൽ നിന്നും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതാണ്. മാനുഷിക പരിഗണന മുൻനിർത്തി അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റഷ്യയുടെ പ്രമേയവും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.